സെറീന നോമിനേഷനിൽ നോമിനേറ്റ് ചെയ്തത് കോമണറായിട്ടുള്ള ഗോപികയാണ്. ഈ ഗോപികയെ നോമിനേറ്റ് ചെയ്തതോടുകൂടി പലരും പല രീതിയിലും സംസാരിക്കാൻ തുടങ്ങി. കണ്ടിലെ ചില മേൽക്കോയ്മകളൊക്കെ കാണാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. സെറീന ആ പെൺകുട്ടിയെ എന്തിനാണ് നോമിനേറ്റ് ചെയ്തത്? ഒരു കോമണറല്ലേ, ഒരു രണ്ട് ആഴ്ചയെങ്കിലും അവിടെ നിർത്തണ്ടേ എന്ന രീതിയിലൊക്കെ സഹതാപ തരംഗം ഓടിയെത്തുകയാണ്. സത്യസന്ധമായ കാര്യമാണ് സെറീന പറഞ്ഞത്. ഒരു കോമണർ എന്ന നിലയിൽ എല്ലാ മലയാളികളുടെയും ഒരു സപ്പോർട്ട് ആ കുട്ടിക്ക് കിട്ടണമെന്ന രീതിയിൽ പലരും ആഗ്രഹിക്കുന്നുണ്ട്, യൂട്യൂബിൽ സംസാരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല ഫേസ്ബുക്ക് കൂട്ടായ്മകളും ഇത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് തെറ്റാണെന്നാണ് പറയാനുള്ളത്. ആ കുട്ടി ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗെയിമിൽ നിൽക്കണം. അതല്ലാതെ കോമണറാണ് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു മത്സരാർത്ഥിക്ക് വീട് പണിയുന്നുണ്ട് അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക, മറ്റൊരു മത്സരാർത്ഥി മിണ്ടാതെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുകയല്ലേ, അത് അവിടെ ഇരുന്നോട്ടെ, ഇങ്ങനെയൊക്കെയുള്ളവരെ ദയവ് ചെയ്ത് ആരും സപ്പോർട്ട് ചെയ്യരുത്. ആ ഒരു മത്സരത്തിൽ ഏത് രീതിയിലുള്ള കണ്ടൻ്റ് ആയാലും, ഫേക്കായാലും റിയൽ ആയാലും സ്മാർട്ടായാലും, ഗെയിം ടാസ്കുകൾ കളിക്കുന്ന കാര്യത്തിലുള്ള സ്മാർട്ട്നെസ് ആയാലും സംസാരിക്കുന്ന സ്മാർട്ട്നെസ് ആയാലും, ഏത് രീതിയിലുള്ള ഒരു കണ്ടൻറ് ക്രിയേറ്റർ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കവരെ സപ്പോർട്ട് ചെയ്യണം. എന്നാൽ ഇതൊന്നുമില്ലാതെ ഇരിക്കുന്നവരെ ദയവായിട്ട് ഓരോ സിമ്പതിയുടെ പുറത്ത് സപ്പോർട്ട് ചെയ്ത് ഈ ഷോ കുളമാക്കരുത് എന്നേ പറയാനുള്ളൂ. മറ്റ് നാല് സീസണുകളും ബിഗ് ബോസ് കുളമായി തീരാനുള്ള ഒരു പ്രധാന കാരണം അതുതന്നെയാണ്. അതായത് ഹൃദയം കൊണ്ട് കാണേണ്ട ഒരു ഷോ അല്ല ബിഗ് ബോസ്. പകരം ആ ബിഗ് ബോസിൽ ആക്റ്റീവായിട്ട് ആരൊക്കെ നിൽക്കുന്നു, എത്ര രീതിയിൽ ഏതെല്ലാം രീതിയിൽ അവർ സ്ക്രീനിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ട്, അങ്ങനെയുള്ളവരാണ് അവിടെ നിലനിൽക്കേണ്ടത്. അല്ലെങ്കിൽ ഏതെങ്കിലും മൂലയിൽ കൂടിയിരിക്കുന്നവരോ ഒന്നും ഒരു സിമ്പതിയുടെയും പുറത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു വീക്ക് പോലും സർവൈവ് ചെയ്യാനായിട്ട് പാടില്ല. അതാണ് ഇത്തവണ ബിഗ് ബോസിൻ്റെ പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്.